ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ചിലർ അങ്ങനെയാണ് അവരുടെ നിഘണ്ടുവിൽ അനുതാപമോ കുറ്റബോധമോ ഉണ്ടാകില്ല വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിമൂന്നിന് മുപ്പത്തൊമ്പതിൽ ഇങ്ങനെ കാണുന്നു തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു ദുഷ്പ്രവർത്തിക്കാർ കള്ളന്മാർ അക്രമികൾ എന്നെല്ലാം വിശേഷിക്കപ്പെട്ടിട്ടുള്ള രണ്ട് കള്ളന്മാരുമധ്യാണ് കർത്താവിനെ ക്രൂശിച്ചത് ഇവർ സ്നേഹിതന്മാരാകാം ഒരു പക്ഷേ അക്രമികളും കൊള്ളയും കൊലവിളിയും ഒരുമിച്ച് നടത്തിയവരുമാകാം വിധിയും ശിക്ഷയും ഒരുമിച്ചാണ് ഇപ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നതും ഒരുമിച്ചാണ് പക്ഷേ രണ്ടു പേരുടെയും മാനസികാവസ്ഥയ്ക്ക് എന്തരം രണ്ട് ധ്രുവങ്ങൾ ഒരാൾ അനുഭവിക്കുന്നു ഏറ്റുപറയുന്നു മറ്റവൻ ക്രൂരനും ദുഷ്ടബുദ്ധിയും സമശിക്ഷാവതിലായിട്ടും മനസ്സാന്തമില്ലാത്തതിനുമാണ് ചില ദുഷ്ട നേതാക്കളുടെ നെഞ്ചളവ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മഹത്വം അതിലല്ല ഹൃദയവിശാലതയിലാണ് പാവപ്പെട്ടവനും ആയിരിക്കാം ചിലർ കളവും വഞ്ചനയും ചതിവും പിടിച്ചടക്കൽ പ്രവണതയും ഇല്ലെങ്കിലും അവന് മഹത്വമുണ്ട് ചിലർ ബുദ്ധിശാസ്ത്രന്മാരും അറിവിൻ്റെ കേദാരൂവുമാകാം പക്ഷേ വ്യക്തിമാഹാത്മ്യത്തിൻ്റെ കാര്യത്തിൽ ദയനീയമാണ് ഇടതുഭാഗത്തെ കള്ളൻ അങ്ങനെ ഒരു അധമനാണ് പൂർവ്വചരിത്രം അറിയാതെ എങ്ങനെ അങ്ങനെ പറയാമെന്ന് തോന്നിയേക്കാം രക്തത്തിൽ കുഴപ്പമുണ്ടോ എന്നറിയാൻ രക്തം മുഴുവൻ പരിശോധിക്കണമോ ഒരു തുള്ളി പോരേ വലതുഭാഗത്തെ കള്ളൻ പറയുന്നു സമശിക്ഷാവധിയിലായിട്ടും നീ എന്തേ ദൈവത്തെ ഭയപ്പെടാത്തതെന്ന് അനുഭവിക്കാത്ത കള്ളൻ അങ്ങനെ തുടക്കത്തിൽ വായിച്ച പോലെ പറയാൻ കാരണം ഒരുപക്ഷെ വസ്തുതകൾ ശരിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാകാം നമ്മുടെ ഇടയിൽ ചിലരെ പോലെ അവൻ ശത്രുപക്ഷത്തു കൂടി ആക്രോശിക്കുന്നു അന്ധമായി അനുകരണം ചിലരുടെ ദുർവാസനയാണ് മറ്റുള്ളവർ പറയുന്നത് ഏറ്റുപാടുക ബഹളം വയ്ക്കുക മറ്റുള്ളവരെ ദുഷിക്കുക മറ്റുള്ളവരെ പരിഹസിക്കുക കളിയാക്കുക കുറ്റം കണ്ടെത്തുക അവരുടെ ശീലമാണ് അന്ന് നാട്ടിൽ ശത്രുവർഷം പറഞ്ഞു പരത്തി ആക്ഷേപങ്ങളിൽ മുൻവിധിയോടെ അവൻ സമീപിച്ചു കാണും തെറ്റായി പഠിപ്പിച്ച റാബിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു കാണും സത്യവും നേരമല്ലാത്തത് നാം ചിലരെ വിമർശിക്കാറില്ല ചില കാര്യസാധ്യതനും മറ്റും അധമമായ മനസ്സോടെ ക്രൂസിൽ കിടന്നുകൊണ്ടുള്ള ഉപദ്രവിക്കുന്നവർക്കായുള്ള പ്രാർ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ അവനെ പുച്ഛരസം തോന്നിക്കാണും അയാളുടെ ശാരീരിക പീഡയേക്കാൾ മാനസിക പീഡ വലുതായിരുന്നു കൈ വെറുപ്പും പുച്ഛവും വിദ്വേഷവും കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ മനസ്സെങ്ങനെ ശാന്തമാകും പക്ഷേ കൂട്ടുകാരൻ നേടി സഹോദര സഹോദരി പ്രഭാതത്തിൽ നീ ഏതു പക്ഷത്താണ് ചിന്തിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം ദൈവമേ വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാമത്തിന് മക്കളാക്കി തീർക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും പുതൃത്തരപരിശുദ്ധാത്മാവായ ചെറിയ ദൈവത്തിൻ്റെ കൃത്യ അനുഗ്രഹങ്ങളും ഇന്ന് ഒന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ